നമുക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കുള്ള പരീക്ഷ കഴിഞ്ഞത് അതിൻ്റെ കട്ട് ഓഫിനെ കുറിച്ച് ധാരാളം ഫലപ്രവചനങ്ങൾ വന്നിട്ടുണ്ട് പല ഉദ്യോഗാർത്ഥികളിൽ പറഞ്ഞ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും കേരള പി എസ് സിയുടെ റിപ്പോർട്ട് ചെയ്ത വാക്യൻസിയുടെ അടിസ്ഥാനത്തിലും നമുക്ക് എത്രയായിരിക്കും എൽ പി എസ് സിയുടെ കട്ട് ഓഫ് എന്ന് നോക്കാം ഈ വർഷത്തെ എൽ പി എസ് സിയുടെ നിലവാരം വളരെ കൂടുതലായിരുന്നു കറൻറ്റ് അഫയേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു എൽ പി എസ് സിയുടേത് ഏകദേശം പതിനാറ് തൊട്ട് പതിനെട്ട് മാർക്ക് വരെയൊക്കെ കറൻറ്റ് അഫയേഴ്സ് സെക്ഷനിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാത്സിലും സമയം ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും യു പി എസ് സ്കൂൾ അസിസ്റ്റൻറ്റിനേക്കാളും കട്ട് ഓഫ് എൽ പി എസ് വളരെ കുറവായിട്ട് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ ഈ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അതുപോലെ തന്നെ ചോദ്യത്തിൻ്റെ നിലവാരവും റാങ്ക് ലിസ്റ്റിൽ പി എസ് സി ഉൾപ്പെടുത്താൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്നിവ പരിഗണിച്ച് കട്ട് ഓഫിനെ നമുക്ക് കട്ട് ഓഫ് മാർക്ക് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് ഈ വർഷത്തെ എക്സാം നോക്കുകയാണെങ്കിൽ എൽ സംബന്ധിച്ച് ഇരുപത്തിനാല് തൊട്ട് നാൽപ്പത്തഞ്ച് വരെ ഒക്കെ ആയിരിക്കും പൊതുവായ കട്ട് ഓഫ് ഇനി നമുക്ക് ഓരോ ജില്ല തിരിച്ചുള്ള കട്ട് ഓഫും കൂടെ നോക്കാം തിരുവനന്തപുരം നാൽപ്പത് തൊട്ട് നാൽപ്പത്തഞ്ച് വരെയാണ് കട്ട് ഓഫ് വരുന്നത് ദെൻ കൊല്ലം മുപ്പത്തൊമ്പത് തൊട്ട് നാൽപ്പത്തി മൂന്ന് വരെയാണ് സാധ്യത ദെൻ പത്തനംതിട്ട ഇരുപത്തഞ്ച് തൊട്ട് ഇരുപത്തെട്ട് വരെ ആവാം ആലപ്പുഴ ഇരുപത്തെട്ട് തൊട്ട് മുപ്പത്തി ഒന്ന് വരെ ദെൻ കോട്ടയം ജില്ല ഇരുപത്തി തൊട്ട് മുപ്പത് വരെ ദെൻ ഇടുക്കി ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തി ഏഴ് വരെയാണ് ദെൻ എറണാകുളം എറണാകുളം ഇരുപത്തെട്ട് തൊട്ട് മുപ്പത്തിരണ്ട് വരെ ആവാനാണ് സാധ്യത ദെൻ തൃശ്ശൂർ ജില്ലയ്ക്ക് വരുന്നത് മുപ്പത്തിമൂന്ന് തൊട്ട് മുപ്പത്തി ഏഴ് വരെയാണ് ദെൻ പാലക്കാട് മുപ്പത്താറ് തൊട്ട് നാൽപ്പത് വരെ വയനാട് മുപ്പത്തിരണ്ട് തൊട്ട് മുപ്പത്തഞ്ച് വരെ ദെൻ മലപ്പുറം ജില്ലയ്ക്ക് വരുന്നത് നാൽപ്പത് തൊട്ട് നാൽപ്പത്തി ആറ് വരെ ഏകദേശം തിരുവനന്തപുരം ജില്ലയുടെ ഏറ്റവും അടുത്ത് കട്ട് ഓഫ് വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ളതും ഏറ്റവും കൂടുതൽ എക്സാം എഴുതിയവരുള്ളതും മലപ്പുറം ജില്ലയിലാണ് ദെൻ കോഴിക്കോട് ജില്ലയ്ക്ക് വരുന്നത് മുപ്പത്തഞ്ച് തൊട്ട് മുപ്പത്തി ഒമ്പത് വരെയാണ് ദെൻ കണ്ണൂർ മുപ്പത്തിരണ്ട് തൊട്ട് മുപ്പത്തിയേഴ് വരെയാണ് കാസർഗോഡ് വരുന്നത് മുപ്പത്തൊന്ന് തൊട്ട് മുപ്പത്തിനാല് വരെയാണ് ഇങ്ങനെയാണ് നമ്മുടെ കട്ട് ഓഫ് സാധ്യതകൾ ഒരു സാധ്യത വെച്ച് പറയുകയാണെങ്കിൽ അറുപത് മാർക്കൊക്കെ ഉള്ളവർ എന്തായാലും റാങ്ക് ലിസ്റ്റിൽ വരും ും സേഫ് സോണിലാണ് ദെൻ അൻപത് തൊട്ട് അറുപതിനിടക്ക് മാർക്ക് സ്കോർ ചെയ്തവരും മുൻനിരയിൽ തന്നെ ആയിരിക്കും അപ്പോൾ എൽ പി എസ് ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ബെസ്റ്റ് വിശ്വാസം ആയിരുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ഒരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം